വളരെ ചെറുപ്പത്തിൽ തന്നെ മലയാളികളുടെ ഇഷ്ടം പിടിച്ചു വാങ്ങിയ ഗായികയാണ് അമൃത സുരേഷ്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്നു വന്ന ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ ഗംഭീര ആലാപന ശൈലിയിലൂടെ മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇടനെഞ്ചിൽ ഇടം നേടിയ അമൃത പിന്നീട് സെലിബ്രിറ്റിയായി മാറുകയായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു അമൃതം ഗമയ എന്ന ബാൻഡിലൂടെ അനിയത്തി അഭിരാമി സുരേഷിന് അമൃത ഒപ്പം കൂട്ടിയത്. ബാൻഡ് ഹിറ്റായി മാറിയതോടെ ഇരുവർക്കും തിരക്കൊഴിയാത്ത വേദികളുണ്ടായി. അടുത്തിടെയാണ് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി താൻ പ്രണയത്തിലാണെന്ന് അമൃത സുരേഷ് അറിയിച്ചത്. അന്നുമുതൽ അമൃതയ്ക്കും കുടുംബത്തിനുമെതിരെ വ്യാപകമായ സൈബർ ആക്രമണമാണ് നടന്നത്. 10 വർഷത്തോളം മറ്റൊരാളുമായി ലിവിംഗ് റിലേഷനിലായിരുന്ന ഗോപി സുന്ദറിനൊപ്പം അമൃത ജീവിക്കാൻ തീരുമാനിച്ചതാണ് ചിലരെ അസ്വസ്ഥരാക്കിയത്. ഇതിനെതിരെ അമൃതയും കുടുംബവും രംഗത്തെത്തിയിരുന്നു. വിവാഹമോചനം മുതൽ അമൃത നേരിടുന്ന സൈബർ ആക്രമണങ്ങളുടെ തുടർച്ചയായിരുന്നു ഇതും. അത്രയേറെ വിഷമകരമായ ഘട്ടങ്ങളിലൂടെയാണ് താരം കടന്നുപോയത്. ഒരിക്കൽ ജോഷ് ടോക്സ് പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അമൃത താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ചും അതിജീവനത്തെ കുറിച്ചും തുറന്നു പറഞ്ഞിരുന്നു. താൻ മുൻപ് എവിടെയും പറയാത്ത കാര്യങ്ങളാണ് ഇതെന്ന് പറഞ്ഞാണ് അമൃത തന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞത്. അമൃതയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നത്. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: 12th കഴിഞ്ഞു പഠിക്കാൻ പറ്റാതെ സംഗീതം എന്ന പാഷന് പിന്നാലെ പോയ അമൃത സുരേഷിനെ നിങ്ങൾ അറിയില്ല. സ്വപ്നം കണ്ട ജീവിതം ഒരു ദുരന്തമായിരുന്നു എന്ന് മനസ്സിലാക്കി ആരോടും ഒന്നും പറയാൻ കഴിയാതെ കരഞ്ഞു കഴിഞ്ഞിരുന്ന അമൃതയും നിങ്ങൾക്കറിയില്ല. പൈസ ഇല്ലാത്തതിനാൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ കഴിയാതെ കരഞ്ഞിരുന്ന അമൃത സുരേഷിനെയും നിങ്ങൾക്ക് അറിയില്ല. ഞാൻ സ്വപ്നം കണ്ട എന്റെ പാഷനായ സംഗീത ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ നിമിഷം മുതൽ ഞാൻ തീരുമാനമെടുത്തു. ആ ഡ്രീം ലൈഫ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ആ ദിവസമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ആ പാലസ് വിട്ടിറങ്ങുമ്പോൾ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് 2 കാര്യങ്ങളായിരുന്നു: 2 വയസ്സുള്ള പെൺകുട്ടിയും 0 അക്കൗണ്ടും. അന്ന് മീഡിയയിൽ നിന്നടക്കം ഒരുപാട് കോളുകൾ വന്നു. ഞാൻ ആദ്യം മിണ്ടാതിരുന്നു. അപ്പോൾ അവളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പ്രതികരിച്ചു. അപ്പോൾ അഹങ്കാരിയായി. എന്ത് ചെയ്താലും കുറ്റം മാത്രമായിരുന്നു. എന്നെ പോലെയുള്ള എല്ലാ പെൺകുട്ടികളും അനുഭവിക്കുന്നതാണ്. അന്ന് എന്റെ കുടുംബമാണ് ഒപ്പമുണ്ടായിരുന്നത്. അന്ന് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. എന്റെ ഡയറി മുഴുവൻ ഹൗ എന്ന വാക്കുകളായിരുന്നു. ഞാൻ എങ്ങനെ ചെയ്യുമെന്ന്. പിന്നീട് ഞാനത് ഹു ഐ എന്നാക്കി. ആ മാറ്റം എന്റെ ജീവിതം തന്നെ മാറ്റി. ഇന്ന് ഞാൻ എന്റെ മോളെയും പിടിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി ഞാൻ ഒരു ധീരയായ വനിതയാണെന്ന്. എന്തിനും പൊട്ടിക്കരയുന്ന നാണം വിചാരിക്കുന്ന ഒരു അമൃത ഉണ്ടായിരുന്നു 10 വർഷം മുൻപ്. എന്നാൽ ഇന്ന് അതല്ല എന്നാണ് അമൃത സുരേഷ് പറഞ്ഞത്. ശക്തിയില്ലാത്ത അമ്മയുടെ മകളാണെന്ന് ഒരിക്കലും എന്റെ മകൾ പറയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവൾ അമൃതയുടെ മകളാണെന്ന് പറയണമെന്നായിരുന്നു. അത് തന്നെയാണ് എന്നെ മുന്നോട്ട് നയിച്ചതും ഇവിടെ വരെ എത്തിച്ചതും എന്നാണ് അമൃത സുരേഷ് പറഞ്ഞത്. അമൃതയുടെ ഈ വാക്കുകളാണ് വീണ്ടും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. Subscribe for more videos. Thank you.